എല്ലാവർക്കും ഷന്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കരിമീൻ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കരിമീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് അതിന് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, കാൽ ടീസ്പൂൺ സാധാരണ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് ഈ മീനിലോട്ട് തേച്ചു കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 to 10 minutes ഇതൊന്ന് മാറ്റി വെക്കാം. മീൻ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കരിമീൻ ഇട്ട് കൊടുക്കാം. അത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. തീ കൂട്ടിയിടരുത്, പെട്ടെന്ന് മീൻ കരിഞ്ഞു പോകും. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ഇത്തിരി വലിയ മീൻ ആയതുകൊണ്ട് ഞാൻ 1 minute ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, അല്ലെ ഇത് മൂത്ത് വരാത്തിന് സമയമെടുക്കും. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ആർസിഎമ്മിന്റെ റൈസ് ബ്രാൻ ഓയിലാണ്, 0 cholesterol ആണ്. ഞാൻ ഇച്ചിരി എണ്ണ ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട് ഇത്തിരി വലിയ മീൻ ആയതുകൊണ്ട്. നമ്മുടെ മീൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒത്തിരി സ്പൈസി ആയിട്ടല്ല ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസി ഒത്തിരി ഇഷ്ടമാണെങ്കിൽ കുറച്ച് മസാല കൂട്ടി ചേർക്കാം. ഇപ്പം നമ്മുടെ കരിമീൻ കൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. താങ്ക് യു.